ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് സാക്ഷി പറയാൻ പറ്റില്ലെന്നും അവര് ഫാസിക്കുകളാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ അർത്ഥം എന്താണ്? ഇവർ നരകത്തിലേക്കാണെന്നാണോ? ഇവർക്കിന് രക്ഷയില്ലേ? അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നു. ഇല്ലല്ലദീന തബൂ മിൻ ബഅദ ദാലിക വഅസ്ലഹു ثم لم يأتوا بأربعة شهداء نال ساتشغل كند وراد نلكن آلغل أور فاسقين الآن ين الله برنج دين دسيشم إن رب تعالى برين ند توبا چيد مدنغن آلغل إلا الذين تابوا من بعد ذلك توبا چيد إلا الذين تابوا توبا چيئيهم وأصلحوا നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്തു പിന്നെ നന്മയും ചെയ്തു അങ്ങനത്തെ ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അവർ സാക്ഷി പറയുന്നത് സ്വീകരിക്കപ്പെടും, അവർ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും ചെയ്യും. പക്ഷേ ഇവരെങ്ങാനും ഈ തൗബ ചെയ്യാതിരുന്നാൽ കാലാകാലം ഇവർ ഫാസിഖുകൾ തന്നെയാണ്. فإن الله غفور رحيم آية نوكا والذين يرمون المحصنات ചാരിത്ര ശുദ്ധിയുള്ള പുരുഷന്മാർ അത്തരം മുസ്ലിമീങ്ങളായ സ്ത്രീകൾ അവരെ വ്യഭിചാര ആരോപണം ചെയ്യുകയും ثُمَّ لَمْ يَأْتُوا بِأَرْبَعَةِ شُهَدَاءَ എന്നിട്ട് നാല് സാക്ഷികളെ വിസ്തരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ فَجْلِدُوهُمْ ثَمَانِينَ جَلْدَةً അവരെ 80 വീതം അടിക്കണം وَلَا تَقْبَلُوا لَهُمْ شَهَادَةً نَبَذَا അവരുടെ സാക്ഷ്യത്വം ഒരിക്കലും സ്വീകരിക്കുകയും അരുത് وَأُولَئِكَ هُمُ الْفَاسِقُونَ അവർ തമ്മാടികളാണ് ഇല്ലല്ലദീന തബു തൗബ ചെയ്തു മടങ്ങുന്നവരൊഴികെ മിമ്പാതിദാലിക് ഇത്തരം തിന്മകൾ സംഭവിച്ചു പോയതിന് ശേഷം തൗബ ചെയ്തു മടങ്ങുന്ന ആളുകൾ വഅസ്ലഹു തൗബ ചെയ്തു എന്ന് മാത്രമല്ല അതിനുശേഷം നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തിന്മ സംഭവിച്ചാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നന്മ ധാരാളം ചെയ്യണം. അങ്ങനെ കാണാറില്ലേ, ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ വഴിതെറ്റി ജീവിച്ചു, പിന്നെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു, പിന്നെ നിസ്കാരമൊക്കെ തുടങ്ങി. ഇത്തരം ആളുകൾ കുറച്ച് പ്രായക്കാകുമ്പോൾ ഇഷ്ടംപോലെ നിസ്കരിക്കും, ഒരുപാട് അധ്വാനിക്കും, കുറച്ചവനെ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി തന്നെയാണ് റബ്ബേ ഞാനിത് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് അമല് ചെയ്യും പശ്ചാത്താപത്തിന്റെ ശേഷം. നേരെ കുറിച്ച് ചെറുപ്പത്തിലേ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന ആളുകൾ അവരാ സാധാരണ ചെയ്യുന്ന ഇബാദത്ത് തന്നെ ഉണ്ടാവുള്ളൂ, എക്സ്ട്ര ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് തിന്മയിൽ നിന്നോട് കയറി വന്ന ആളുകൾ ഒരുപാട് നന്മ ചെയ്യുന്നത് കാണാൻ കഴിയും. അതൊരു തൗഫീഖാണ്, അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ പശ്ചാത്തപിച്ച ആളുകൾ വാസ്ലഹു എന്നിട്ട് നന്മ ചെയ്യുകയും, എന്താണ് ഈ പശ്ചാത്താപം? എന്താണ് ഈ പശ്ചാത്താപം? ഞാൻ ആരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ചെയ്തുവോ അത് ഞാൻ പറഞ്ഞത് നുണയാണ്, പരസ്യമായിട്ട് പറയണം. ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പരസ്യമായി, അത് നുണയാണെന്ന് അയാൾക്കറിയാം. അങ്ങനത്തെ വിഷയത്തിൽ അവൻ അങ്ങനെ പറയണം. അവൻ പറഞ്ഞു സംഗതി, പിന്നെയാണ് ഓർമ്മ വന്ന സൂറത്തുന്നൂറിലെ ആയത്തുൽ ഖദഫ്, പിന്നെയാണ് പഠിച്ചത് പഠിച്ചവനെ ഞാനത് പറഞ്ഞു പോയി, നാല് സാക്ഷികളെ വിസ്തരിക്കാനുമില്ല. ഇനിയിപ്പോ ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പറഞ്ഞ പശ്ചാത്താപാകോ? ഇല്ല, അയാൾക്കറിയാം, അയാൾക്ക് ഉറപ്പാണിത് വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്ന്. പറഞ്ഞത് ഇയാൾ ഹക്കായിട്ട് പറഞ്ഞതാ, പക്ഷെ സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാണ്. നാല് സാക്ഷികളില്ലേ ആ വിഷയം മിണ്ടാൻ പാടില്ല. പക്ഷെ ഇയാള് പറഞ്ഞുപോയി, ഇനി ഇയാളുടെ തൗബ എങ്ങനെയാണ്? ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞ അയാൾ മറ്റൊരു നുണയാണ് ഈ പറയാൻ പോണത്. ആ പറഞ്ഞത് ഹക്കാണെന്ന് ഇയാൾക്കറിയാം, അയാൾ കണ്ട വിഷയം അയാൾക്ക് ഉറപ്പുള്ള വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നുണയാണ് എന്ന് അവിടെ പറഞ്ഞാൽ അത് തൗബയാവില്ല, കാരണം അത് തെറ്റിന് മറ്റൊരു തെറ്റാണ് ഈ ചെയ്യാൻ പോണത്. കണ്ടു എന്ന് പറഞ്ഞത് ശരിയാ, ആരോപണം ഉന്നയിച്ചത് തെറ്റാണ്, പക്ഷേ ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതൊരു നുണയാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഞാൻ ആ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഇനി ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കില്ല, ഇത്തരം പ്രകടനങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് അവരുടെ തൗബ. വാസ്ലഹു നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. എത്രയാണ് ഈ നന്മ ചെയ്യുക എന്ന് പറഞ്ഞു? എത്രയാ കാലഘട്ടം? സനത്തുൻ, ആലിമികൾ ഒരു വർഷം വരെ കാത്തിരിക്കണം. ഇവൻ പശ്ചാത്തപിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇവന്റെ നടപ്പുകളൊക്കെ നോക്കട്ടെ. അവൻ നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്, നല്ല ശരീഅത്തനുസരിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ ഒരു വർഷം അവനെ വീക്ഷിച്ചു എന്നാൽ പിന്നെ അവന്റെ സാക്ഷ്യത്വം സ്വീകരിക്കാം, എന്നാൽ പിന്നെ അവനെ ഫാസിക്കായി തള്ളേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത്, അത്തരം ചർച്ചകൾ പോലും നടക്കരുത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ ആയത്തുകൾ ഉടനീളം. നാല് സാക്ഷികളില്ല, മൂന്നാളെ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ശരീഅത്തിന്റെ നിയമത്തിൽ വളരെ ഗുരുതരമാണ്. നാലാളെ കൊണ്ടുവന്നു, നാലാളും സാക്ഷി പറയാൻ വേണ്ടി വന്നു. ഒരു സുഹാബിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ആരോപണം നടന്നിരുന്നു. ആരോപണം നടന്നപ്പോ നാല് സാക്ഷികളുണ്ടായി. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം നടന്ന സമയത്ത് അവരിൽ സാക്ഷികളായി വന്ന ആൾ, അവരിൽ അബൂബക്ര നുഫൈ ഇബ്നു ഹാരിസുണ്ട്, നാഫിഉ ഇബ്നു ഹാരിസുണ്ട്, ഷിബിൽ ഇബ്നു മഅബദുൽ ബജലിയുണ്ട്, സിയാദ് എന്ന് പറയുന്ന മറ്റൊരാളുമുണ്ട്. ഇങ്ങനെ വന്നപ്പോ ഒരാൾ സാക്ഷി പറയാൻ പോവുകയാണ്. ആരോപണം ഉന്നയിച്ചത് പിന്നെ നാലാള് വേണമെന്ന് പറഞ്ഞു. നാലാളും സാക്ഷി പറയാൻ വന്നു. അങ്ങനെ വന്ന സമയം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇടറൽ, ഞാനത് പറയണില്ല, ഞാനതിന് സാക്ഷിയാന്ന് പറയണില്ല. അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജലദ ഉമറു സലാസത്തൽ മദ്കൂരീൻ, ആ സാക്ഷി പറഞ്ഞ മൂന്നാളെയും അടിച്ചു എന്നാണ്. അവരോരോരുത്തർക്കും 80 വീതം അടി നടപ്പാക്കിയെന്നാണ്. ഒരാൾ അവിടെ വന്നപ്പോ കാലുമാറി, അങ്ങനെ പറയല, കാലുമാറ കൂറുമാറ എന്നൊക്കെ പറയില്ലേ. ഒരാൾ അവിടെ എത്തിയപ്പം ഞാൻ സാക്ഷി പറയണില്ല, നാലിൽ എണ്ണം ചുരുങ്ങി. അങ്ങനെ വന്നപ്പോ പറഞ്ഞ ആളെയും ഈ സാക്ഷി പറയാൻ വന്ന ബാക്കി മൂന്നാളെയും അങ്ങനെ ചെയ്തു എന്നാണ്. ഇനിയിപ്പോ ഒരാളെ വ്യഭിചാരാരോപണം ചെയ്തു, ആ വിഷയത്തിൽ നാലാളും സാക്ഷി പറഞ്ഞു, സാക്ഷി പറഞ്ഞിട്ട് വ്യഭിചാരം തെളിയിക്കപ്പെട്ടു, ഒരു മനുഷ്യനെ എറിഞ്ഞു കൊന്നു എന്ന് വിചാരിക്കുക അല്ലേ. മരിക്കുമ്പോളും എറിയണമെന്നല്ലേ റജിമെന്നല്ലേ, വിവാഹിതരായ മനുഷ്യൻ വ്യഭിചരിച്ചാൽ അവരുടെ ശിക്ഷ അതല്ലേ, എറിഞ്ഞു കൊന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഇത്ര കൈക്കൂലി എന്നൊപ്പം പറഞ്ഞതാ ഞാൻ എന്ന് ഒരാളെ കണ്ട് കാലുമാറിന്ന് വിചാരിക്ക. ആളെ വധിച്ചു കഴിഞ്ഞു, അയാൾ ആരോപണ പ്രകാരം ഇത് തെളിഞ്ഞു, നാലാൾ സാക്ഷി പറഞ്ഞു. പക്ഷേ വധിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ കാലുമാറിയാൽ എന്താണ്? അലൈഹി റുബ്ഉദ്ദിയ, ഇയാൾക്ക് ഇവരുടെ ഒരു ബ്ലഡ് മണി ഉണ്ടാകും. അങ്ങനെ അകാരണമായി വധിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അത് ഹാക്കിം ഭരണാധികാരിയെ നിശ്ചയിക്കുക എത്ര തുകയാണ് കൊടുക്കേണ്ടത് എന്ന്. ആ തുകയുടെ നാലിലൊന്ന് ഈ പിന്മാറിയ ആൾ വഹിക്കേണ്ടി വരുമെന്നാണ് നിയമം. കുറെ മസാലകൾ ഈ വിഷയത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആധികാരികമായി ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ, വാക്കുകൾ, പ്രയോഗങ്ങൾ ഉമ്മത്തിന് വേണ്ട, മുസ്ലിമീങ്ങൾക്കിത് വേണ്ട, മുസ്ലിം സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, നന്മ മാത്രം പറയപ്പെടേണ്ട ദീനാണിത്. അന്ത്യനാളിലും അല്ലാഹുൽ വിശ്വാസമുള്ളവർ ഫല്യകുൽ ഖൈറൻ, നല്ലത് മാത്രം പറഞ്ഞാൽ മതി, നല്ലതൊന്നും പറയാൻ കിട്ടുന്നില്ലേ. ഫല്യസ്മുത്, കീപ് ക്വയറ്റ്, ഒന്നും പറയാതെ മിണ്ടാതെന്നോ, ഒന്നും പറയാതെ മിണ്ടാതിരുന്നോ, നന്മ പറഞ്ഞാൽ മതി, തിന്മ പറയല്ലേ. ഇതാണ് അല്ലാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടും ഉമ്മത്തിന്റെ സ്വഭാവവും ഇതായിരിക്കണം. അല്ലാഹു അത്തരം ഉൽബുദ്ധരായ ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു മാറ്റി തരുമാറാകട്ടെ.